السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. ഏതു സമയത്തും മദീന ആക്രമിക്കപ്പെടാമെന്നൊരവസ്ഥയാണിപ്പോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനക്ക് ചുറ്റും നിരീക്ഷകരെ നിയോഗിച്ചു. മക്കയിൽ നടക്കുന്ന നീക്കങ്ങളെക്കുറിച്ചറിയാൻ നിരീക്ഷണ സംഘത്തെയും അയച്ചു. രാത്രികാലങ്ങളിൽ നഗരത്തിന് പുറത്ത് പെട്രോളിംഗ് ഏർപ്പെടുത്തുകയാണ്. ഇങ്ങനെ സംഘർഷ സാധ്യത നിലനിൽക്കുമ്പോഴാണ് ഒരിക്കൽ മക്കയിലെ ഒരു ഗോത്രത്തലവനായ കഅബ് ബിനു ജാബിർ മദീനക്ക് പുറത്തെ പുൽമേടുകളിൽ നുഴഞ്ഞുകയറി മുസ്ലിംകളുടെ ഒട്ടകങ്ങളെ കൊള്ളയടിച്ചു കൊണ്ടുപോയി. സഫുവരെ പിന്തുടർന്നിട്ടും ഒട്ടകങ്ങളെ തിരിച്ചുപിടിക്കാൻ മുസ്ലിംകൾക്ക് കഴിഞ്ഞതുമില്ല. ഇങ്ങനെയിരിക്കുമ്പോഴാണ് മക്കയും മക്കയ്ക്കും മദീനക്കും ഇടയിൽ യുദ്ധസമാനമായ ഒരു സാഹചര്യം നിലവിൽ വരുന്നത്. ഖുറൈശികളെ സായുധരായി തന്നെ നേരിടാതെ മദീനക്കൊരു സ്വസ്ഥത ലഭിക്കുകയില്ല എന്ന് ഉറപ്പായി. മദീനയിലെ പുതിയ സമൂഹവും ഇസ്ലാമിക സ്റ്റേറ്റും എത്രത്തോളം സന്നദ്ധമാണെന്നും ശക്തമാണെന്നും എതിരാളികളെ ബോധ്യപ്പെടുത്തുകയാണ് ആദ്യത്തെ പരിപാടി. ഇപ്പോൾ മദീനയിലുള്ളത് മക്കയിൽ നിന്ന് ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ഓടിപ്പോന്ന നിസ്സഹായരായ ഒരു സമൂഹമാണല്ലോ. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഖുറൈശികൾ പിന്തിരിഞ്ഞാലോ എന്ന ഒരു പ്രതീക്ഷയുമുണ്ട്. അങ്ങനെയാണെങ്കിൽ സംഘർഷം ഒഴിവായി കിട്ടുമല്ലോ. നേരത്തെ അഖബ ഉടമ്പടിയിലെ വ്യവസ്ഥയൊക്കെ അനുസരിച്ച് മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സംരക്ഷണം കൊടുക്കാനുള്ള ചുമതല മാത്രമാണ് അൻസാറുകൾ ഏറ്റെടുത്തത്. ഇപ്പോൾ കാര്യങ്ങൾ മദീനക്ക് പുറത്തേക്ക് നീങ്ങുന്ന സ്ഥിതിയാണ്. പുതിയ സാഹചര്യങ്ങളോട് അൻസാറുകൾ എങ്ങനെ പ്രതികരിക്കും എന്നറിയേണ്ടതുമുണ്ട്. ഏതായാലും ബദറിനു മുമ്പ് നടന്ന സൈനിക നീക്കങ്ങളിൽ മിക്കതിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഹാജിറുകളെ മാത്രമേ ഉൾപ്പെടുത്തിയിരുന്നുള്ളൂ. അൻസാറുകളെ കൂടുതലൊന്നും പങ്കെടുപ്പിച്ചിരുന്നില്ല. ക്രിസ്തു വർഷം 623 മാർച്ചില് ഒരു സൈനിക നീക്കം നടന്നിട്ടുണ്ട്. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ 30 പേർ. അതൊക്കെ മുഹാജിറുകൾ തന്നെയാണ്. ആ വർഷം തന്നെ ഓഗസ്റ്റ് മാസത്തിൽ വദ്ദാനിലേക്കുള്ള സൈനിക നീക്കത്തിൽ 70 അംഗങ്ങളെ അയച്ചിരുന്നു. അതും മുഹാജിറുകൾ തന്നെയായിരുന്നു. ജൂലൈ മാസത്തിൽ ബുവാത്തിലേക്ക് നബി തങ്ങളുടെ കൂടെ പോയിരുന്നത് 200 പേരും മുഹാജിറുകൾ തന്നെയാണ്. പിന്നെ ഒക്ടോബർ മാസത്തിൽ ഖുറൈശി കച്ചവട സംഘത്തെ തടയാൻ ഉഷൈറയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെട്ടപ്പോൾ കൂടെ ഉണ്ടായിരുന്ന 150 പേരും മുഹാജിറുകളാണ്. ഇങ്ങനെ എല്ലാ സമയത്തും മുഹാജിറുകളെ മാത്രമായിരുന്നു പുറത്തേക്കൊക്കെ കൊണ്ടുപോയിരുന്നത്. ചരിത്ര പ്രസിദ്ധമായ നഹ്ല എന്ന സംഭവത്തിലേക്ക് നയിച്ച അബ്ദുല്ലാഹിബിൻ ജഹ്ഷ് റളിയല്ലാഹു അൻഹുവിന്റെ ദൗത്യത്തിൽ കൂടെ ഉണ്ടായിരുന്ന 8 പേരും മുഹാജിറുകൾ തന്നെ. നഹ്ല സംഭവം ഇവിടെ പ്രത്യേകം പരാമർശിക്കേണ്ട ഒരു വിഷയം കൂടിയാണ്. അതിന്റെ തലേന്ന് രാത്രി ഇശാ നിസ്കാരത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പൊതുവായി ഒരു പ്രഖ്യാപനം നടത്തുന്നുണ്ട്. നിങ്ങളിൽ ഏറ്റവും വിശപ്പും ദാഹവും സഹിക്കാൻ കഴിയുന്ന ഒരാളെ നാളെ ഞാനൊരു ദൗത്യം ഏൽപ്പിക്കാൻ പോകുന്നു. ആമുഖത്തിൽ തന്നെ ദൗത്യം ദുഷ്കരമാണെന്ന് വ്യക്തമാണല്ലോ. അബ്ദുല്ലാഹിബിൻ ജഹ്ഷ് റളിയല്ലാഹു അൻഹുവിനെയാണ് തിരുമേനി ആ ദൗത്യത്തിന് തിരഞ്ഞെടുത്തത്. നഹ്ല ദൗത്യത്തിൽ കൗതുകകരവും ചരിത്ര പ്രധാനവുമായ ചില കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. സുബ്ഹ് നിസ്കാരത്തിന് വരുമ്പോൾ ആയുധങ്ങളും കൂടി വരാനാണ് അബ്ദുല്ലാഹിബിൻ ജഹ്ഷ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞിരുന്നത്. ഉത്തരവനുസരിച്ച് ആയുധങ്ങളൊക്കെ അണിഞ്ഞ് പള്ളിയുടെ കവാടത്തിൽ സന്നദ്ധനായി നിന്ന ശിഷ്യനെ ശിഷ്യന്റെ കയ്യിൽ സീല് ചെയ്ത ഒരു തുകലിൽ എഴുതിയ ലിഖിതം നൽകിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നീ പുറപ്പെടുക. 2 പകലും 2 രാത്രിയും സഞ്ചരിച്ച ശേഷം ലിഖിതം തുറന്ന് വായിക്കുക. ശേഷം അതിൽ പറഞ്ഞതനുസരിച്ച് പ്രവർത്തിക്കുക. കൗതുകകരമായ ഈ ഉത്തരവ് ലഭിച്ചപ്പോൾ അദ്ദേഹം ചോദിച്ചു, യാ റസൂലുള്ളാ, ഏതു ഭാഗത്തേക്കാണ് പോകേണ്ടത്? അപ്പോ റഖിയയെ
ലക്ഷ്യം വെക്കുക. നജദിയയിൽ പ്രവേശിക്കുക, അതൊരു കണിശമായ നിർദ്ദേശമാണ്. ഒരാളെ നേതൃത്വത്തിലേക്ക് നിയോഗിക്കുന്ന സമയത്ത് അമീറുൽ മുഅ്മിനീൻ എന്ന് ആദ്യമായി അഭിസംബോധന ചെയ്യുന്നത് ഈ നഖില നായകനെയാണ്. ഖുലഫാക്കളിൽ ആദ്യമായി അമീറുൽ മുഅ്മിനീൻ എന്ന് വിളിക്കപ്പെട്ടത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയാണ്. ഏ ഖുലഫാഉർ റാഷിദുകൾക്ക് മുമ്പുള്ള ഈ അമീറുൽ മുഅ്മിനീൻ എന്ന വിളിപ്പേര് അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹുവിനായിരുന്നു എന്ന് ചുരുക്കം. ഏതായാലും ആ സംഘം പുറപ്പെട്ടു, രണ്ട് ദിവസം യാത്ര ചെയ്ത് ഇബ്നു ഉമൈറയുടെ ആസ്ഥാനത്തിനടുത്തു വെച്ച് കത്ത് തുറന്നു വായിച്ചു. കത്തിലെ ഉള്ളടക്കവും പുതുമയുള്ളതായിരുന്നു. അതിങ്ങനെയാണ്: ബത്തുന് നഖിലയിലേക്ക് നീങ്ങുക, കൂടെ വരാൻ ആരെയും നിർബന്ധിക്കരുത്, ഇഷ്ടമുള്ളവർ അനുഗമിച്ചോട്ടെ. അവിടെ ചെന്ന് ഖുറൈശി കച്ചവട സംഘത്തിൻ്റെ നീക്കങ്ങൾ നിരീക്ഷിക്കുകയും ചെയ്യുക. അബ്ദുള്ള റളിയല്ലാഹു അൻഹു കത്ത് ഉറക്കെ വായിച്ചു. എന്നിട്ട് പ്രഖ്യാപനവും നടന്നു: ആവൽകരമായ നീക്കങ്ങളാണ് നടക്കാൻ പോകുന്നത്. എന്തു ത്യാഗവും സഹിക്കാൻ തയ്യാറുള്ളവർക്ക് നേതാവിനെ പിന്തുടരാം, അതിന് തയ്യാറില്ലാത്തവർക്ക് തിരിച്ചു പോകാം. ആ പോകുന്ന കാഫിലുകൾക്കൊപ്പം അന്നത്തെ രീതി അനുസരിച്ച് മതിയായ സുരക്ഷാ സന്നാഹങ്ങളൊക്കെ ഉണ്ടാകും. കച്ചവട ചരക്കുകളുടെ തോതനുസരിച്ച് സായുധ സുരക്ഷയൊക്കെ ഉണ്ടാകും. ഇവരെ സമീപിക്കുന്നത് ആപത്താണ്. പക്ഷേ സംഘത്തിൽ നിന്ന് ആരും പിന്തിരിഞ്ഞില്ല. അവർ നഖിലയിൽ ചെല്ലുമ്പോൾ ഖുറൈശി കാഫില അവിടെ തമ്പടിച്ചിട്ടുണ്ട്. ഖുറൈശി സംഘത്തിൻ്റെ നീക്കങ്ങൾ നിരീക്ഷിച്ചു റിപ്പോർട്ട് ചെയ്യാൻ മാത്രമായിരുന്നു നിർദ്ദേശം എങ്കിലും മക്കാരെ അടുത്ത് കണ്ടപ്പോൾ സ്വാഭാവികമായും മുഹാജിറുകളുടെ രക്തം തിളിച്ചു. തങ്ങൾക്ക് കണക്കറ്റ ദുരിതങ്ങൾ വരുത്തിവെച്ചവരാണിവർ. തങ്ങളുടെ സമ്പത്ത് കൈയടക്കിയവരാണ്. ഒരു നിമിഷം സ്വഹാബികളുടെ നിയന്ത്രണം വിട്ടുപോയി. കച്ചവട സംഘത്തെ അവർ ആക്രമിച്ചു. സംഘത്തലവൻ അമ്രുബിനു ഹൽറമി വധിക്കപ്പെട്ടു. ചിലർ ഓടി രക്ഷപ്പെട്ടു. ബാക്കിയുള്ളവരെല്ലാം കച്ചവട ചരക്കുകളുമായി സംഘം മദീനയിലെത്തുകയും ചെയ്തു. ഈ നടപടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അംഗീകരിച്ചതേയില്ല. അവിടുന്ന് ദേഷ്യപ്പെട്ടു: ഞാനിതൊന്നും നിങ്ങളോട് കൽപ്പിച്ചിരുന്നില്ലല്ലോ. ബന്ദികളെയും പിടിച്ചെടുത്ത സാധനങ്ങളെയും തിരുമേനി നിരാകരിക്കുകയും ചെയ്തു. ഒടുവിൽ പക്ഷേ അവസാനം വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളിറങ്ങി. അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹും കൂട്ടുകാരും ചെയ്തതിനെ ഖുർആൻ അംഗീകരിച്ചുകൊണ്ടുള്ള വാക്യങ്ങളാണ് അവതരിക്കപ്പെട്ടത്. അങ്ങനെ നഖില സംഭവം ബദറിലേക്കുള്ള ഒരു വഴിമരുന്നായി മാറുകയായിരുന്നു. ആ ബദർ സംഭവം ആസന്നമായപ്പോഴാണ് അൻസാറുകളുടെ നിലപാട് സജീവമായ പരിഗണനയിൽ വന്നത്. ബദറിന് മുമ്പ് നടന്ന ചില സൈനിക നീക്കങ്ങളിൽ അൻസാറുകളും പങ്കെടുത്തതായി കാണുന്നുണ്ട്. അവർ സ്വയം സന്നദ്ധരായി മുന്നോട്ട് വന്നവരാണെന്ന് മനസ്സിലാക്കാം. അതേസമയം ബദറിന് മുമ്പ് ഒരാളെയും അൻസാറുകളിൽപ്പെട്ട ആരെയും പുറത്തേക്കുള്ള വിഷയങ്ങളിലൊന്നും സൈനിക നീക്കങ്ങളിലൊന്നും നിർബന്ധമായി പങ്കെടുപ്പിച്ചിരുന്നില്ല. വാഖിർ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും.